നല്ല കാര്യം നടക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടിയിലുള്ള ഈ ഭിന്നത സ്വാഭാവികമാണ്. കെ പി സി സി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിലും പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിലുമൊക്കെ ഈ ഭിന്നത കണ്ടിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ശശി തരൂരാണ്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തരൂർ മത്സരിക്കുന്നതിൽ ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കും ഒട്ടും താല്പര്യമില്ല. ഇത് തരൂരിനും നന്നായിട്ടറിയാം. അതിന് പരിഭവവും അദ്ദേഹത്തിനുണ്ട്. അതിലെടുത്തു പറഞ്ഞ പ്രധാന വ്യക്തി മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയാണ്. ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾ തന്നെ പിന്തുണയ്ക്കാത്തതിൽ അതൃപ്തി അറിയിച്ച് ശശി തരൂർ രംഗത്ത് വന്നിരുന്നു. പാർട്ടി നേതൃത്വത്തിൽ നിന്ന് താൻ അവഗണന നേരിടുകയാണെന്നാണ് തരൂർ വിഷമത്തോടെ ഒരു പ്രമുഖ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പാർലമെന്റിൽ ഉൾപ്പെടെ തനിക്ക് അർഹതപ്പെട്ട അവസരം നൽകുന്നില്ല. തന്റെ കാഴ്ചപ്പാടിലും മൂല്യങ്ങളിലും വെള്ളം ചേർത്ത് പാർട്ടിക്ക് വിധേയനാകാനില്ല. ആന്റണി ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ സഹായവും പിന്തുണയും പ്രതീക്ഷിച്ചിരുന്നു. അതും കിട്ടിയില്ല. ഇതിനെ ഞാൻ വലിയൊരു നഷ്ടമായി കാണുന്നില്ല. കാരണം കേരളത്തിലെ യുവാക്കൾ എന്നോടൊപ്പമുണ്ട് എന്നാണ് തരൂർ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്. തരൂർ അപ്പറഞ്ഞതിലും ഒരു കാരണമുണ്ട്. യുവ കോൺഗ്രസ് നേതാവ് ശബരിനാഥ് തരൂരിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ അങ്ങനെയായിരുന്നു. ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും അംബേദ്കറിന്റെയും കാഴ്ചപ്പാടുകൾ 21-ാം നൂറ്റാണ്ടിന് അനുസൃതമായി ഇത്ര കൃത്യമായി പറയുന്ന തരൂരിനെ പോലെ മറ്റൊരു കോൺഗ്രസ് നേതാവില്ല. ഇന്ത്യയിലെ ബി ജെ പി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ അദ്ദേഹത്തിന്റെ മതനിരപേക്ഷ നിലപാടുകൾ സഹായിക്കുമെന്നും വിവിധ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ കോർത്തിണക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും ശബരിനാഥ് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് യുവാക്കൾ തന്റെയൊപ്പം നിൽക്കുമെന്ന് തരൂർ തറപ്പിച്ചു പറയുന്നതും. അതേസമയം പാർട്ടിയിൽ അധികാര വികേന്ദ്രീകരണം വേണമെന്നാണ് തരൂർ ആവശ്യപ്പെടുന്നത്. പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളും വരുന്നത് ഡൽഹിയിൽ നിന്നാണ്. സോണിയാഗാന്ധിയുടെ ഒപ്പില്ലെങ്കിൽ ഒരു ജില്ലാ അധ്യക്ഷനെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനങ്ങളിലെ പി സി സി അധ്യക്ഷന്റെ റോൾ എന്താണെന്നാണ് തരൂരിന്റെ ചോദ്യം. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കുറച്ചുകൂടി ശക്തിയും അധികാരവും നൽകണമെന്നും തരൂർ തുറന്നടിച്ചു. താൻ യഥാർത്ഥ നെഹ്റു ലോയലിസ്റ്റാണെന്ന് തരൂർ ഊന്നി പറയുന്നുണ്ട്. വളരെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കട്ടെയെന്നും ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്നും പറഞ്ഞ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ ലോയൽറ്റി പ്രശ്നം എവിടെയാണ് വരുന്നതെന്നും തരൂർ ചോദിച്ചു. എന്തായാലും മത്സരിക്കാനുള്ള ശശി തരൂരിന്റെ തീരുമാനത്തിനെതിരെ തുടക്കം മുതൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ, കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ളവരായിരുന്നു സ്ഥാനാർത്ഥിത്വത്തിൽ എതിർപ്പ്. ഗാന്ധി കുടുംബം പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിക്കാവും തങ്ങളുടെ പിന്തുണ എന്നതായിരുന്നു നേതാക്കളിൽ പലരും വ്യക്തമാക്കിയത്. 328 പേർക്കാണ് വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളത്. തരൂരിനുള്ള ഒരു സെറ്റ് പത്രികയിൽ ഒപ്പുവെക്കേണ്ടത് 10 കെ പി സി സി അംഗങ്ങളാണ്. എന്നാൽ ഇടപെടരുതെന്നാണ് ഗ്രൂപ്പുകൾ നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം ഗ്രൂപ്പ് നിർദ്ദേശങ്ങൾ തള്ളി ചിലർ പത്രികയിൽ ഒപ്പിട്ടതായും വാർത്തകളുണ്ട്. എം കെ രാഘവൻ എം പി, എ ഗ്രൂപ്പ് നേതാക്കളായ തമ്പാനൂർ രവി, കെ സി അബു എന്നിവരാണ് പത്രികയിൽ ഒപ്പിട്ടതെന്നാണ് സൂചന. ജി എസ് ബാബു, മാത്യു കുഴൽനാടൻ, യുവ നേതാവ് ശബരിനാഥ് എന്നിവരും തരൂരിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അതേസമയം G23 സ്ഥാനാർത്ഥിയായി മനീഷ് തിവാരി മത്സരിക്കുമോയെന്നും ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. എന്തായാലും തരൂർ മത്സരിച്ചാൽ പിന്തുണയ്ക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് G23 നേതാക്കൾ.